ചെറിയ കുട്ടിയാകുമ്പം കൈ പിടിച്ചാൽ നടക്കായിരുന്നു. പോളിയോ ആണ്, എനിക്ക് പോളിയോ ബ്രെയിനിന് ബാധിച്ചതാണ്. ഞാൻ 10ാം ക്ലാസ് വരെ മുന്നേ പോയിട്ടുണ്ട്. ആ സമയത്താണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അതോടുകൂടി ഞാൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ അമ്മക്ക് മറ്റു കാര്യങ്ങളും എന്നിവെല്ലാം കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇവിടെ കോഴിക്കോട് IPM ഉണ്ട്, മെഡിക്കൽ കോളേജിലെ. അവിടെ എല്ലാ വർഷവും നമ്മളെപ്പോലുള്ള കുട്ടികൾക്ക് ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാറുണ്ട്. അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഷോ ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് വീൽചെയറിലിരുന്ന് കൊണ്ട് ചെയ്യുന്നത്. ഒരു മോഡൽ അല്ലെങ്കിൽ ആക്ടർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഭംഗിയുള്ള അങ്ങനെയാണല്ലോ. അപ്പം ഞാനാണെങ്കിൽ പോലും നമ്മളൊരു കവർ പേജ് കണ്ടാൽ പോലും ആദ്യം അതാണ് നോക്കുക. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വപ്നമായിരുന്നു ഏറ്റവും വലുത്. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴേ എനിക്ക് ആക്ട് ചെയ്യാനും മോഡലിങ്ങും എല്ലാം ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ വീൽചെയറിലിരുന്നു കൊണ്ടും എൻ്റെ സ്വപ്നത്തിനെ എത്തിപ്പിടിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അതിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ചേർന്നപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു. രമ്യ ഗണേഷ് എന്ന പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് ഇന്ന് പരിധികളില്ല. കേരളത്തിലെ ആദ്യത്തെ വീൽചെയർ മോഡലായ രമ്യ തൻ്റെ സ്വപ്നങ്ങളുടെ ആകാശത്ത് ചിറക് വിരിച്ചത് അസാമാന്യമായ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന മാതിരി ഞാനായാലും മോനായാലും അവളെ എവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെയും കൊണ്ട് ഞങ്ങൾ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പറ്റുന്നോർത്തോളം കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോഴായിട്ടാണ് അറിയാൻ തുടങ്ങിയത് ഇവളെ എഴുതുന്ന കാര്യങ്ങളും. പിന്നെ മോഡലായിട്ട് ഇപ്പോൾ കുറച്ച് കുറേ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയല്ലോ. ആദ്യം തന്നെ മെഡിക്കൽ കോളേജിൽ IPMലാണ് ചെയ്തത്. അന്നൊന്നും അറിയൂല അവൾക്ക് ഇത് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്നുള്ളത്. ചെയ്തുകഴിഞ്ഞപ്പം പിന്നെ തോന്നി ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഇവളെ ഉള്ളിൽ, അത് അവളെ കൊണ്ട് പറ്റുന്നോളോ ചെയ്യട്ടെ. ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത സഹായങ്ങൾ അവൾ അറിയുന്ന ആളുകളുടെ അടുത്ത് ചോദിച്ച് അവളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവർ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 8 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പുറം ലോകമായിട്ട് ഇടപഴകാൻ തുടങ്ങിയപ്പോഴും 10ാം ക്ലാസ്സും +2 എഴുതി എടുത്തപ്പോഴും ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞു, BEd ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു എന്നെ ഇപ്പം അറിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്യാമ്പസ് ജീവിതം എന്നെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. എൻ്റെ സ്വഭാവത്തിലും എൻ്റെ കാഴ്ചപ്പാടിലും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എനിക്ക് ടീച്ചറാവണമെന്നാണ് ആഗ്രഹം. അതും എന്നെപ്പോലെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് പുറത്ത് പോയിട്ട് പഠിക്കണമെന്നുള്ളത് എൻ്റെ വലിയൊരു ഡ്രീമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ പുറത്ത് പോയിട്ട് എനിക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. എനിക്ക് തോന്നുന്നു അതിനുള്ള എല്ലാ സാഹചര്യവും പുറത്ത് ഉണ്ടെന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് പുറത്ത് ഫോട്ടോ എടുത്ത് തുടങ്ങിയത് രമ്യേച്ചീൻ്റെതാണ്. ഏച്ചി അനിയത്തി എന്നുള്ളൊരു ബോണ്ട് തന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഇതിനു മുമ്പ് പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു, ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. ഇനി ആദ്യമായിട്ട് വന്ന ഒരു ഇന്ത്യ ഈ ഒരു ഏജില് എനിക്കത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. രമ്യേച്ചീൻ്റെ ഫോട്ടോഗ്രാഫർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഞാൻ എങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞൊരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കുക തന്നെയേ ഉള്ളൂ. നമ്മളുടെ ബുദ്ധിമുട്ടുകളെല്ലാം കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നല്ല ആളുകൾ നമ്മളുടെ ഒപ്പം കൂടാനുണ്ടാകും.